നീ എന്തെടുക്ക അവിടെ? ശരി, ആ പത്രക്കാരൻ വരും, വന്ന പൈസ എടുത്തു കൊടുത്തേക്കണം. ആ കനി ഇവിടെ വയലിൻ ക്ലാസ്സിന് പോണില്ലേ? അവള് പോകാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അവളുടെ ഒരു കാര്യം, ആ വേറൊന്നുമില്ലല്ലോ, ഇവിടെ തിരക്കാ. ഓക്കെ ഓക്കെ മമ്മി. ഞാൻ റെഡിയാണ്. എപ്പോഴും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം മമ്മിയോട് പറഞ്ഞു കൊടുത്തേക്കണം. ഇയാളൊരു പെർഫെക്റ്റ് ലേഡി. ഞാൻ പോവാം. ഇന്നും വയലിന്റെ സ്ട്രിങ് പൊട്ടിച്ചോണ്ട് വന്നോണം, മമ്മിയുടെ നിന്ന് കിട്ടും. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ലേ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇന്ന് അവധിയല്ലേ? ആ കനിമോളോടെ ശാലിനി ആന്റിയുടെ ഫ്ലാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നേ? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലല്ലേ? പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ഇതാ നോക്ക്. How is this? എന്താ ഇത് ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ? എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നേ? ദേഷ്യപ്പെടില്ല മോളെ, പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ. പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. കം സിറ്റ്. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോൺ കമോൺ. എനിക്കും കനിക്കും ചെറിയ പോരല് മാത്രം. ആ
ഷോക്കിന്ന് ലോൺലിനെസ്സിൽ നിന്ന് രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ. നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന അയാള് വെറുതെ നിർത്തി അല്ലേ. അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി. വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായ ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത് പറ്റുന്നില്ല പറയാ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാള് ഒത്തിരി നല്ലതെന്ന് മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ. അതോർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ പിന്നെ കനി വളരല്ലേ. മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്നിച്ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ, ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്. മോഹൻ ഇരുന്നു, വിശന്നല്ലേ. ഏയ് നിധി എവിടെ? ചേച്ചി, ഫുഡ് റെഡി. ആ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിലാഴ്ചയിൽ 1300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടു. മോളെ വന്ന് കഴിക്ക്. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാ പറയണത്, വിവരമുള്ളവർ പറയുമ്പോ അനുസരിക്കണം. നല്ല കാര്യമുണ്ടായിരുന്നു അവിടെ പോയി നിൽക്കാൻ. ഇപ്പൊ ചമ്മിപ്പ സമാനമല്ലോ. പോട്ടെ പോട്ടെ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്റെ ടൈമിംഗ് ആടാ ബെസ്റ്റ് ടൈമിംഗ്. നോക്കിങ് എന്നൊക്കെ ചവിട്ടോട്ടാ, അല്ലേ നാട്ടുകാരെ വിട്ടും. ഓടാ വെള്ളപ്പന്നി. നല്ല കാര്യണ്ടായിരുന്നു വായിരുന്നേക്ക്. അവൻ ചുമ്മാ എന്താ നീ മൂഡ് ഓഫ് ആയിരിക്കുന്നെ? നത്തിങ്.
ഇവനെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പാക്ക് ചെയ്യാൻ പോകുന്നിരി. അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഇവിടെ നോക്കടാ. അവിടെ ഇഷ്ടം പോലെ പ്ലസ് ടു സ്കൂളുകളുണ്ട്. ഇനി അവിടെ പഠിച്ചാ മതി മോൻ. എനിക്ക് കൂട്ടിനെന്നും പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ അടുത്തു നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോ ഒരു നേരം വീട്ടിൽ കാണൂല. പോരാത്തതിന് ഈ കുട്ടി റൊമാൻസും. എന്നെ ഭരിക്കാൻ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എനിക്ക് അത് ഇഷ്ടമല്ല. എന്താടാ ഭരിച്ചാല്? നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതാ ഞാൻ. എപ്പോഴും അതിങ്ങനെ പറയണോ? ഒന്നുമില്ലേലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അവമാനിക്കുന്നു വെച്ചാ. പോടാ അവിടുന്ന്, നിങ്ങളിരുന്ന് വഴക്കൂട, ഞാൻ പോവാ. പിന്നെ ചേച്ചി കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ റൊമാൻസ് ഒന്നും ഇല്ല കേട്ടോ. We are just friends. അത് ചുമ്മാതെ ചേച്ചി, ഞങ്ങൾ തമ്മിൽ തിക് റൊമാൻസാ. നുണയ ചേച്ചി. ഞാൻ പതുക്കെ ആ കൊച്ചിനെ വീഴ്ത്തിക്കൊണ്ടുവരായിരുന്നു, നശിപ്പിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇപ്പൊ ചേച്ചിക്ക് സമാനായല്ലോ. 5 വയസ്സ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഇവ കാര്യങ്ങളല്ലേ, 5 പൈസയുടെ എങ്കിലും വിവരം വേണം. വിവരം